എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം അൽ ജസീറ ഹോളിഡേഴ്സിൽ നിന്നും. സൗദി ഫാമിലി വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട് ബയോമെട്രിക് എടുക്കാനായിട്ട് VFS ചെല്ലുമ്പോൾ നമുക്ക് എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണോ ആവശ്യമുള്ളത്, ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന ധാരാളം വീഡിയോകൾ മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു കുറച്ച് കൂടുതൽ കാര്യങ്ങൾ VFS ലളിതമാക്കിയതിൻ്റെ പേരിലാണ്. അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് പ്രതിപാദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയിട്ട് എന്നെ ഫോണിലൂടെ വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ താഴെ കമൻറ്റിൽ ഇട്ടും നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ആ വീഡിയോ മുഴുവനുമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഇന്ന് വരെയുള്ള എല്ലാ VFS സംബന്ധമായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാലും ഇത് കണ്ടാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ്. ഇപ്പോഴും നമുക്ക് VFS സൗദി ഫാമിലി വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ട് tashir.com അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ വലിയ കാലതാമസമില്ലാതെ നമുക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ tashir.com കയറി അപ്പോയിൻമെൻ്റ് നോക്കുകയാണെങ്കിൽ, കൊച്ചിയിലൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഡേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനും സൗദി അറേബ്യയിലേക്ക് പോകാനായിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടി tashir.com അപ്പോയിൻമെൻറ്റ് ശ്രമിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞ അതിൻ്റെ പിറ്റേ ദിവസമായ 7-ാം തീയതി, ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുണ്ടായി. ഞാൻ രണ്ട് രീതിയിലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. ഒന്ന്, നമുക്ക് നോർമലിലാണെങ്കിൽ ചെയ്തെടുക്കാം, പിന്നെ അതല്ല ലോഞ്ച് ആവശ്യമുള്ളവർക്ക് ലോഞ്ചും ലഭിക്കും. നമുക്ക് നോർമലിലാണെങ്കിൽ നമ്മൾ പൈസ കുറച്ച് നമുക്ക് കുറവ് ലഭിക്കുന്നതാണ്. ലോഞ്ചിലാണെങ്കിൽ നമുക്കൊരു കൂടുതൽ പൈസ അതിൽ ആ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പൈസ അതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ലോഞ്ചിലെടുക്കുകയും ചെയ്യാം. ലോഞ്ചിലെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ദിവസം അവിടെ എത്തിയാൽ മതി, അതിന് കൃത്യസമയമൊന്നും പ്രശ്നമില്ല. ഏതായാലും അല്പസമയം താമസിച്ചു പോയെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അതിൻ്റെ അത് കയറുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ സേവനം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒരു സ്നാക്സും ഒക്കെ ലഭിക്കുന്നതാണ്. ഇതാണ് ലോഞ്ചിന് കൊണ്ടുള്ള പ്രത്യേകത. എനിക്കങ്ങനെ കഴിഞ്ഞ 7-ാം തീയതി രാവിലെ 10-ന് ഉള്ള നോർമലിലാണ് ഞാൻ ചെയ്തത്. ഞാൻ VFS കൊച്ചിയിലെ ഓഫീസിൽ 10 മണിക്ക് അവിടെ എത്തേണ്ടടുത്ത് ഞാൻ എത്തിയപ്പോൾ 10:30 അവർ പറഞ്ഞു 10:30 അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല, 10:00 നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ്, അരമണിക്കൂറും കൂടെ നിങ്ങൾക്ക് ഡിലേ അവർ അനുവദിക്കുന്നതാണ്. അങ്ങനെ 10:30, പിന്നെ 10:30 അനുവദിക്കപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനെന്താണ് ഒരു പോം വഴിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഞ്ചിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോഞ്ചിലേക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് മാറ്റി. അപ്പോൾ തന്നെ ഞാൻ അതിനുള്ളിൽ പ്രവേശിച്ചു. ഒരു ഉദ്യോഗസ്ഥ എൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ പരിശോധിച്ചു. ഞാൻ കൊണ്ടുപോയ ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ലളിതമാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയ ഡോക്യുമെൻ്റ്സ്, ഒന്ന് എൻ്റെ പാസ്പോർട്ട് ഒറിജിനൽ, രണ്ടാമത് കൊണ്ടുപോയത് പാസ്പോർട്ട് ഒറിജിനൽ ഇതുപോലെ, പിന്നെ കൊണ്ടുപോയത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അത് കഴിഞ്ഞ് ഉള്ളത് അവിടെ വിസയുടെ നമ്മുടെ കോപ്പി, സൗദി അറേബ്യയിൽ നിന്ന് നമുക്ക് എടുത്തു തന്നിരിക്കുന്ന വിസയുടെ കോപ്പി, രണ്ടാമത് നമ്മുടെ സ്പോൺസർ ആരാണോ അവരുടെ അക്കാമ കോപ്പി. ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെൻ്റ്സ്. ഇത്രയും സംഭവമായിട്ട് തഷീറിലെ അപ്പോയിൻമെൻ്റ് ഉൾപ്പെടെ ഞാൻ അതിൻ്റെ അകത്ത് കയറി അവർ ഡോക്യുമെൻ്റ്സ് എല്ലാം പരിശോധിച്ചു. ഡോക്യുമെൻ്റ്സ് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടു. നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പാസ്പോർട്ടിലെ നെയിം അഹമ്മദ് കബീർ എന്നുള്ള അതിൽ
എൻ്റെ സ്പോൺസറുടെ പാസ്പോർട്ടിൽ അഹമ്മദ് കബീർ എന്ന് തന്നെയാണ്. എന്നാൽ അഹമ്മദ് എന്നുള്ളതിലെ ഒരു അക്ഷരം എൻ്റെ സ്പോൺസറുടെ പാസ്പോർട്ടിൽ ഇല്ലായിരുന്നു. കാരണം AHAMMED അഹമ്മദ് KAWR അതാണ് എൻ്റെ ശരിയായ രീതിയിലുള്ള എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. സ്പോൺസറുടെ പാസ്പോർട്ടിൽ AHAMMEDക്ക് പകരം AHAMMED എന്ന് മാത്രമേ ഉള്ളൂ. അതവർ പറഞ്ഞു. ഞാൻ അത് ചോദിച്ചത് കുഴപ്പമാകുമെന്ന് ചോദിച്ചപ്പോൾ ഇത് യാതൊരു വിധ കുഴപ്പവുമില്ല, കാരണം ഉച്ചാരണത്തിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്തതുകൊണ്ടും ഇത് പ്രശ്നമില്ല, വിസ അടിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് പറയാൻ കാരണം മറ്റ് ഒരു ധാരാളം ആൾക്കാർ ഇതുപോലുള്ള ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പേരിൽ ഗിവൺ നെയിമിലും സർനെയിമിലും ഒക്കെ നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവരെന്നോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അതിന് പകരമായ വേറെ ഡോക്യുമെൻസൊക്കെ അവർ ഹാജരാക്കേണ്ടി നേരത്തെ വന്നിട്ടുണ്ട്. ചിലർക്ക് അപ്പോയിൻമെൻറ്റ് ക്യാൻസലായി പോയതുമുണ്ട്. ഇപ്പോൾ അതെല്ലാം കുറച്ച് അധികം മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു മാറ്റവും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ഇത് കാണിച്ചു, ഇതെല്ലാം റെഡിയാക്കി അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്തു. അപ്പോയിൻമെൻ്റ് എടുത്ത് എൻ്റെ ബയോമെട്രിക് എല്ലാം കഴിഞ്ഞ ഉടനെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വന്നു. പേയ്മെൻറ്റ് അടച്ചപ്പോൾ നേരത്തെയാണെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെ വേണമായിരുന്നു നമ്മൾ VFS.സിൽ എത്താനായിട്ട്. ഇന്ന് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ കാർഡ് ഉപയോഗിച്ചാണ് അവിടെ പേയ്മെൻറ്റ് കൊടുത്തത്. പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ലിപ്പ് അവിടെ നിന്ന് നൽകുന്നതാണ്. പേടടിച്ച ഒരു സ്ലിപ്പ് കേട്ടോ. ഈ സ്ലിപ്പ് വേണം നമ്മൾ പാസ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഡെലിവറി സമയത്ത് VFS.സിലെത്തി വാങ്ങാൻ നേരത്തെ ഈ പാസ്പോർട്ട് ഈ ഇത് കൊണ്ടുപോയിരിക്കണം. ഇനി നമ്മളല്ല മറ്റൊരാളാണ് നമ്മുടെ പാസ്പോർട്ട് വാങ്ങാൻ ചെല്ലുന്നത് എങ്കിൽ ഒരു ഓതറേഷൻ ലെറ്റർ നമ്മൾ അവിടെ നിന്ന് നേരത്തെ വാങ്ങുകയും ആ ഓതറേഷൻ ലെറ്റർ ഉള്ള ആളായിരിക്കണം അവിടെ ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ആധാറിൻ്റെ കോപ്പിയും കയ്യിൽ കരുതണം. അതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെ അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് മുന്നിൽ പ്രതിപാദിക്കും. ഒന്ന്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗിവൺ നെയിമിലോ സർനെയിമിലോ ഏതെങ്കിലും തരത്തിലുള്ള അക്ഷരങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉച്ചാരണം ശരിയാണെങ്കിൽ നിങ്ങൾ മറ്റ് ഡോക്യുമെൻസൊന്നും ഹാജരാക്കേണ്ട, സെയിം ഡോക്യുമെൻസുമായിട്ട് വന്നാൽ നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് ബയോമെട്രിക്കൊക്കെ എടുത്ത് സ്റ്റാമ്പ് ചെയ്യാൻ കഴിയും. രണ്ടാമത്, നമ്മൾ പൈസ അടയ്ക്കുന്നത് ക്യാഷായിട്ട് തന്നെ വരേണ്ട കാര്യമില്ല. നമ്മുടെ കൈവശം കാർഡാണ് എങ്കിൽ നമുക്ക് അവിടെ കാർഡ് കൊടുത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ VFS.സിൽ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നുമുണ്ട്. അതോടൊപ്പം VFS.സിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ച 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് നമ്മുടെ കൈകളിൽ ലഭിക്കുന്നുണ്ട്. കൊറിയർ സർവീസ് ആണെങ്കിൽ ഒരു ദിവസം കൂടെ താമസിക്കും. അവിടെ പോയി വാങ്ങുകയാണെങ്കിൽ അത്രയും പോലും താമസിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊറിയറിലൂടെയാണ് എനിക്ക് വന്നത്. കാരണം ഞാൻ അവിടെ അത് അങ്ങനെ വരാൻ കാരണം ഞാൻ ലോഞ്ചിലേക്ക് മാറ്റിയത് കൊണ്ട് ലോഞ്ചിലേക്ക് മാറ്റുന്നവർക്ക് കൊറിയർ സർവീസ് ഫ്രീ ആണ്. അതുകൊണ്ട് അന്നേരം അവർ നമ്മളോട് 3000+ രൂപ കൂടുതൽ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ലോഞ്ചിൽ വരുന്നവർ അവർക്ക് കൊറിയറിലൂടെ വരും. നമ്മുടെ വീടിന് സമീപത്തുള്ള ഏതാണോ കൊറിയർ അതിലേക്ക് അവർ നമ്മുടെ പാസ്പോർട്ട് അയച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് VFS.സിലെ കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം ലളിതമാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ കൂടുതൽ സംശയങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഫോണിലൂടെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ടും പുതിയ VFS.സിലെ വിവരങ്ങളുമായിട്ടും എല്ലാ പുതിയ പുതിയ അപ്ഡേഷനുകളും വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ.